चानल अब इन इन का अम्मकुटी वीटले का नम्डे ऐटों वाली ड्रीम स्वंटर वीडियो अब नमक ओर कापाड़ी एने वीड वीडि ओर कोणलो ए वीडी समय ओर कोणल एंस वेमें अब नाम विचार नमुक लो बड्जट मेतड उपयोगी अटी वीडा अब अगे अम्मकुटी वीड सैटे अब नमुक इंगेन वीडियो नोक अब इधर अम्मकुटी वीड अल एत्री दिवसो इत्री ताम नमुक वीडि बाकी का अम्मकुटी अम्म एवडे अम्म कूड़ल एक्सप्लेन अल ओर डीटेलिंग अम्मे पर अदान इवड़े गृहनाथ यामी शरण्य शरण्य मिस् मिस् या वि वीडि विशेष कूड़ल अट्ठे मिस्वी कूड़ी विज्ञा मूं अब मिस् बड्जट फ्रेंडली हाबिटेट टेक्नोलॉजी वीडाणी नॉर्मल हाबिटेट मेन ब्रांच मलपुरत परप्पनंगाडी ऑफिस ब्रांच ഇതെങ്ങനെ ചോദിച്ചാൽ വെട്ടുകളിലും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള രീതിയിൽ വീട് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അല്ലേ അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് കുറച്ച് ഡിഫറന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കും ചെയ്യ എന്നാൽ അടിപൊളിയായിട്ട് കാണാം എക്കോ ഫ്രണ്ട്ലി വീടാണ് കൂടുതൽ അപ്പോൾ ഇതൊക്കെ ഒരു വെട്ടുകല്ലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെട്ടുകല്ല് തന്നെ ഫസ്റ്റ് ക്വാളിറ്റി വെട്ടുകല്ലാണ് അതായത് കുറവായിട്ടുള്ള വെട്ടുകല്ലാണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹോളുകളിൽ ഇത് ഉള്ളിലേക്ക് ഹോൾ വരുമ്പോൾ കല്ലിന്റെ പൊടി കൂടും ഇത് ഹോൾ അധികം ആ ഹോൾസുകൾ അധികം ഇല്ലാത്തതാണ് കാരണം ഹോൾ വരുംതോറും പൊടി കൂടിക്കൊണ്ട് വരും പൊടി പുറത്തേക്ക് വരും അപ്പൊ പ്രാണികളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാരണം ഹോൾ ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് മണ്ണാണ് മഡ് പോയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കല്ലിനെ വേറെ പോളിഷിംഗോ കാര്യങ്ങളോ ഒന്നുമില്ല മഡ് പോയിന്റിംഗ് ആണ് ഓരോ കല്ലും തമ്മിൽ ചെയ്തിരിക്കുന്നത് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഫിനിഷിംഗിന് തൊട്ട് മുന്നേട്ട് ഒരു ആസിഡ് വാഷും കൂടി ചെയ്തിട്ടുണ്ട് ഓക്കേ പുറത്തേക്ക് ആസിഡ് വാഷ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ഹോളുകളിലൊക്കെ ചെറിയ പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നീട് എന്തെങ്കിലും കേടും വരും അത് ഇത് ചെയ്തതിന് ശേഷം എല്ലാം കഴിഞ്ഞ് ഫിനിഷിംഗ് സ്റ്റേജിൽ ചെയ്യുന്ന ഒരു പണിയാണ് അല്ലേ പ്ലാസ്റ്ററിംഗ് ആണ് ഈ സാധനം മഡ് പ്ലാസ്റ്ററിംഗ് മണ്ണ് മണ്ണ് പുട്ടുപൊടി പോലെ അരിച്ചെടുത്ത മണ്ണ് ഇത് രണ്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഇതില് സിമെന്റ് ജസ്റ്റ് കുറച്ച് കണ്ടന്റ് കൂട്ടൂര് മണ്ണ് ഉമി കുമ്മായം അതിന്റെയൊക്കെ കൂടെ കുറച്ച് അവര് കുറച്ച് ഇത്തൽപ്പൊടി അതൊക്കെ കൂടുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് ബലത്തിന് വേണ്ടിയിട്ട് സിമെന്റ് കൂട്ടും അതിന്റെ അളവ് എനിക്ക് കറക്റ്റ് അറിയില്ല അത് അവരുടെ കൂടുതലും മണ്ണാണ് അരിക്കുന്നത് മണ്ണ് പുട്ടിന്റെ അരിപ്പയിൽ തരിച്ചെടുക്കുക ചെയ്യുക അതരിച്ചെടുത്ത മണ്ണാണ് ഇതിൽ തേക്കുന്നത് അപ്പൊ ഇതാണ് കേട്ടോ ഫിറ്റ് ഔട്ടിന്റെ ഒരു വ്യൂ ഇതാണ് നല്ലൊരു ആംബിയൻസ് ഉള്ള വീടാട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോവാം മണ്ണിന്റെ ഓട് വെച്ചിട്ട് ചെയ്തിരിക്കുക അതായത് ഇതിനെ ചൂട് കുറയ്ക്കാന്നുള്ളത് അപ്പൊ നമുക്ക് കറണ്ടും ലാഭിക്കാം കേട്ടോ അല്ലേ കറണ്ടും നമുക്ക് ലാഭിക്കാം डाइनिंग हॉल
വളരെ കുറച്ച് സാധനങ്ങൾ ഫിനിഷിംഗ് ചെയ്യുന്ന സാധാരണ ഡോറിലെ മരത്തിൽ ഡോറിലൊക്കെ ചെയ്യുന്ന സെയിം ഫിനിഷിംഗ് തന്നെയാണ് ഈ പെയിന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ ഒരു ബെഡ്റൂം ആണുള്ളത്. ബെഡ്റൂമിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഓൾഡ് ഡ്രസ് വർക്ക് ആണ്. ഇവിടെ രണ്ട് ടൈപ്പ് ഇതാ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സാധാരണ വാർപ്പാണ്. പക്ഷെ വാർപ്പാണെങ്കിൽ കൂടി അതിൽ ഓട് വെച്ചിട്ട് ഉള്ളിൽ ഓട് വെച്ചിട്ട് കമ്പി കുറച്ച് ഓട് വെച്ചിട്ടുള്ള വാർപ്പാ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് ലെയർ, ആദ്യത്തെ ഒരു ലെയർ കോൺക്രീറ്റ് ഇടും, ദെൻ ഒരു ഓട് വെക്കും, പിന്നെ വീണ്ടും കമ്പി വെക്കും, ഓട് വെക്കും, ദെൻ കോൺക്രീറ്റ് ചെയ്യും. ആ ലെവലാ ചെയ്തിരിക്കുന്നത്. തണുപ്പാണ് നമുക്ക്, ഫാനൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ്. അപ്പൊ നമുക്ക് ഈ വേനൽക്കാലത്തൊക്കെ സമ്മർ സീസണിലൊക്കെ നല്ല സുഖമായിരിക്കും. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാം, ഫാൻ ഇട്ടില്ലെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ കുറെ കൂടി വർക്ക് ബാക്കിയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടി കഴിയുമ്പോൾ ഞാൻ പിന്നെ ഒരു വറവ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു വീടിന്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ചില സ്പോട്ടുകളൊന്നും കാണിച്ചിട്ടില്ല, വർക്ക് കംപ്ലീറ്റ് കഴിയാത്തതുകൊണ്ട് അല്ലേ ചിലതൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അടിപൊളി വീട് എന്നാൽ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കുകയും വേണം. എല്ലാ ആളുകളുടെയും ഒരു സ്വപ്നമാണ് സ്വന്തമായിട്ട് വീട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോഴും വിചാരിക്കുക നമുക്ക് എങ്ങനെ ബഡ്ജറ്റ് കുറയ്ക്കാം, എന്തെല്ലാം രീതിയിൽ ചെയ്യാം എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതെ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ. സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾ ഓപ്ഷൻ എനാബിൾ ചെയ്യുക, എന്നാലേ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരെ നമുക്ക് ബൈ പറയാം. ബൈ.